കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ സിനിമയിലെ പല പ്രമുഖരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ നടൻ സിദ്ദീഖിന്റെയും നടി ശ്രീതാ ശിവദാസിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഓർഡിനറി സുന്ദരി ബോൾഡ് ഗേളായി തിരിച്ചുവരുന്നു. വിവാഹം കഴിഞ്ഞത് പ്രശ്നമേ അല്ല. സിദ്ദീഖിനും ദിലീപുമായി അടുത്ത ബന്ധമുണ്ട്. തുടക്കം മുതൽ ദിലീപിനെ പിന്തുണച്ച താരമാണ് സിദ്ദീഖ്. പക്ഷേ വിവാഹത്തോടെ സിനിമാ ലോകത്ത് നിന്നും വിട്ടുനിൽക്കുന്ന ശ്രീത ശിവദാസിന് ഈ കേസുമായി എന്താണ് ബന്ധം? എന്തിനാണ് ശ്രീതയെ പോലീസ് ചോദ്യം ചെയ്തത്? നടിയുമായുള്ള അടുപ്പം, ആക്രമിക്കപ്പെട്ട നടിയുമായി നല്ല അടുപ്പമാണ് ശ്രീത ശിവദാസിന്. സംഭവത്തിന് ശേഷം ഒരു ദിവസം ആക്രമിക്കപ്പെട്ട നടി ശ്രീതയുടെ വീട്ടിൽ താമസിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുത്തത്. എന്തിന് താമസിച്ചു? ആക്രമിക്കപ്പെട്ട നടി തന്റെ അടുത്ത സുഹൃത്താണെന്നാണ് ശ്രീത പറഞ്ഞത്. എന്റെ വിവാഹത്തിനൊക്കെ വന്നിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം പലതവണ ഫോണിൽ വിളിച്ചിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാൻ വന്നപ്പോഴാണ് നടി ശ്രീതയുടെ വീട്ടിൽ താമസിച്ചതെന്നാണ് വിവരം. ഒരു മണിക്കൂർ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് ഉളിയന്നൂരിലുള്ള ശ്രീതയുടെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന മൊഴിയെടുപ്പിൽ നടിയോടുള്ള ബന്ധത്തിന് പുറമെ ദിലീപുമായി അടുപ്പമുണ്ടെന്നും പോലീസ് അറിഞ്ഞു. ദിലീപുമായി ബന്ധമില്ല, ദിലീപുമായി തനിക്ക് ഒരു തരത്തിലുമുള്ള സൌഹൃദമില്ല എന്ന് നടി വ്യക്തമാക്കി. ഒരു സിനിമയിൽ പോലും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല, ഒരുമിച്ചൊരു സ്റ്റേജ് ഷോ പോലും ചെയ്തിട്ടുമില്ല എന്ന് ശ്രീത പറഞ്ഞു. ശ്രീത സിനിമയിൽ ഓർഡിനറി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീത ശിവദാസ് സിനിമാ ലോകത്തെത്തിയത്. തുടർന്ന് സീൻ 1 നമ്മുടെ വീട്, 10:30 AM ലോക്കൽ കോൾ, മണി ബാക്ക് പോളിസി, വീപ്പിംഗ് ബോയ്, ഒന്നും മിണ്ടാതെ, ഹാങ് ഓവർ, കൂത്തറ, റസ്പുട്ടിൻ, ഡൂം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. വിവാഹത്തോടെ പോയി. 5 വർഷത്തിനുള്ളിൽ 10 ഓളം സിനിമകളിൽ അഭിനയിച്ച ശ്രീത വിവാഹത്തോടെ ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിന്നു. 2014 ശ്രീതയുടെയും ദീപക് നമ്പ്യാരുടെയും വിവാഹം